വാർത്തകൾ തുടരുന്നു. ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ സുരക്ഷാ ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. പി ടി പ്രസിഡന്റ് പി കെ ഹംസ അധ്യക്ഷത വഹിച്ചു. ട്രാഫിക് എസ് ഐ ഒ എ ബാബു ക്ലാസ് നയിച്ചു. ഇന്ത്യയിലെ പൊതുജനങ്ങളൊന്ന് ഗ്ലാമറുണ്ട്, അത് രണ്ട് ജോലിക്കാർക്കാണ്, ഐ എസും ഐ പി എസും. അത് മാത്രമല്ല, അധികാരമുള്ളവരുടെ കൂടെ സഞ്ചരിക്കാം, അധികാര ചക്രം തിരിക്കുന്നവരുടെ കൂടെ സഞ്ചരിക്കാം. ഞാൻ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഇവിടെ കേച്ചേരിയിലായിരുന്നു, ക്ലാസ്സിൽ പോയി. അവിടെ ഷെഹൻ ഷാ, എന്റെ പ്രിയ സുഹൃത്ത് ഷാനവാസിന്റെ മകൻ ഷെഹൻ ഷാ, സിവിൽ സർവീസിന്റെ റാങ്കിന്റെ പൊൻതൂവൻ, ഇന്ത്യയിലെ 100 മീറ്റർ ഓട്ടത്തിൽ ചാമ്പ്യനായിരുന്നു, ഗോൾഡ് വിന്നറാണ് ഷെഹൻ ഷാ. സാധാരണക്കാരനായ ഷാജഹാന്റെ മകൻ ഷെഹൻ ഷാ സിവിൽ സർവീസ് ഐ പി എസിലേക്ക് ഒരു അഭിനന്ദന എന്നാണ് ഞാൻ ആശംസ പറയാം. ആ മെടുക്കല് വാരിക്കൊടുന്നു അല്ലേ, വീട്ടുകാരാണ്. പക്ഷേ ഷെഹൻ ഷാ സിവിൽ സർവീസ് ഐ പി എസ് നേടിയപ്പോഴോ, ഞാൻ പറഞ്ഞു രാജാവിന് രാജകുമാരൻ അല്ലേ, മന്ത്രികുമാരൻ. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ എം സി ബൈജു, സിവിൽ പോലീസ് ഓഫീസർ ശ്രീജിത്ത്, പ്രധാന അധ്യാപിക വി ഇ ഷീബ, എ എം സാഹിറാബി എന്നിവർ സംസാരിച്ചു. കൂളിമുട്ടം ഭജനമടത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് മർദ്ദനമേറ്റു. കഴിമ്പ്രം സ്വദേശി നെടിയിരിപ്പിൽ ബൈജുവിനാണ് മർദ്ദനമേറ്റത്. ഇന്നുച്ചയ്ക്ക് 2:30 സംഭവം. മത്സ്യബന്ധനം കഴിഞ്ഞ് മീൻ വിൽക്കുന്നതിനിടെയാണ് പ്രദേശത്തെ 2 യുവാക്കൾ ചേർന്ന് ബൈജുവിനെ മർദ്ദിച്ചത്. മതിലകം പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ഇന്റർനാഷണൽ ലയൺസ് ക്ലബിന്റെ ഡയറക്ടർ ബോർഡ് അംഗവും മികച്ച ജില്ലാ ഗവർണറുമായി തെരഞ്ഞെടുക്കപ്പെട്ട വി പി നന്ദകുമാറിന് തൃപ്രയാറിൽ നാളെ സ്വീകരണം നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 210 രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഡിസ്ട്രിക്ട് ഗവർണർമാരിൽ നിന്ന് ശതാബ്ദി വർഷത്തിലെ മികച്ച ഗവർണറായാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവ് കണക്കിലെടുത്താണ് ഇന്റർനാഷണൽ ലയൺസ് ക്ലബ് ഡയറക്ടർ ബോർഡ് അംഗമായും നോമിനേറ്റ് ചെയ്യാൻ ഇടയാക്കിയത്. നാളെ വൈകിട്ട് 7 മണിക്ക് തൃപ്രയാർ ലയൺസ് ഹാളിൽ നടക്കുന്ന ചടങ്ങിലാണ് പൗരാവലിയുടെ സ്വീകരണം വി പി നന്ദകുമാറിന് നൽകുക. സി എൻ ജയദേവൻ എം പി സ്വീകരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ഗീതാ ഗോപി എം എൽ എ അധ്യക്ഷയാകുന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ എന്നിവർ പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു. സുഭാഷ് ഞാറ്റുവെട്ടി, പി കെ പ്രഭാത് ചന്ദ്രൻ, എ എ ആന്റണി, ജോസ് താടിക്കാരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കോൺഗ്രസ് എറിയാട് മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ബൂത്ത് പ്രസിഡന്റുമാർക്ക് സ്വീകരണം നൽകി. ഡി സി സി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് ഉദ്ഘാടനം ചെയ്തു. പിന്നോക്ക വിഭാഗങ്ങളെ സംരക്ഷിച്ച എന്തിനേറെ പറയുന്ന ദളിത് വിഭാഗത്തിന് അപ്പുറം കാട്ടിൽ താമസിക്കുന്ന ആദിവാസിക്ക് പോലും സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന ഇന്ദിരാഗാന്ധിയെ നമുക്ക് മറക്കാൻ സാധിക്കില്ല. ആ ഇന്ദിരാഗാന്ധിയുടെ മതേതൃത്വത്തിന് കൊടുത്ത അദ്ദേഹത്തിന്റെ ഇന്ദിരാഗാന്ധിയുടെ വില നമ്മൾ ആലോചിച്ചു നോക്കണം. 1982-83 കാലഘട്ടത്തിൽ നടന്ന സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. ആസാമിലെ പ്രക്ഷോഭം, ആസാം പ്രത്യേക രാജ്യം വേണമെന്ന് പറഞ്ഞ് അതിനുവേണ്ടി വാശി പിടിച്ച സംഭവം നിങ്ങൾക്കറിയാം. തൊട്ടപ്പുറത്ത് പഞ്ചാബ് ഖാലിസ്ഥാൻ വിഘടനവാദികൾ ഖാലിസ്ഥാനെ വേണ്ടി വാദിച്ചുകൊണ്ട് സിഖ് തീവ്രവാദികൾ അവരുടെ ഗുരുദ്വാരയിൽ പഞ്ചാബിലെ സുവർണ ക്ഷേത്രത്തിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അക്രമങ്ങൾ അഴിച്ചു വിട്ടപ്പോൾ അതിനെ തുരത്താൻ ഇന്ദിരാഗാന്ധിക്ക് അവരൊരു പട്ടാള നടപടി ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് നടത്തി. അതിനുശേഷം സിഖ് സമുദായത്തിന്റെ എതിർപ്പ് നേരിടേണ്ടി വന്നു. ഇന്ദിരാഗാന്ധിയോട് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു, അതയോ പ്രൈം മിനിസ്റ്റർ, നിങ്ങളുടെ അംഗരക്ഷകരിൽ പെട്ടവരിൽ സിഖുകാരുണ്ട്, ആ സിഖുകാരെ നിങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ ജീവൻ തന്നെ അപകടത്തിലാകുമെന്ന് പറഞ്ഞപ്പോൾ അവർ അവരോട് പറഞ്ഞത്, ഞാനെടുത്ത പ്രതിജ്ഞ ഞാൻ ഒരു ഇന്ത്യക്കാരിയ. മണ്ഡലം പ്രസിഡന്റ് പി ബി മൊയ്തു അധ്യക്ഷത വഹിച്ചു. ഡി സി സി സെക്രട്ടറിമാരായ ടി എം നാസർ, അഡ്വക്കേറ്റ് പി എച്ച് മഹേഷ്, ബ്ലോക്ക് പ്രസിഡന്റ് പി കെ ഷംസുദ്ദീൻ, ടി എം കുഞ്ഞുമൊയ്തീൻ, പി എസ് മുജീബ് റഹ്മാൻ, പി കെ മുഹമ്മദ്, സി എം മൊയ്തു, ബഷീർ കൊണ്ടാമ്പുള്ളി എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണ ഗുരു ജയന്തി വിപുലമായ പരിപാടികളോടെ ആഘോഷിക്കാൻ കൊടുങ്ങല്ലൂർ എസ് എൻ ഡി പി യോഗം യൂണിയൻ തീരുമാനിച്ചു. യൂണിയൻ പ്രസിഡന്റ് ഉമേഷ് ചള്ളിയിൽ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി പി കെ രവീന്ദ്രൻ, യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി ബേബിറാം, സി ബി ജയലക്ഷ്മി ടീച്ചർ, ഡിൽഷൻ കൊട്ടേക്കാട്ട്, കെ ഡി വിക്രമാദിത്യൻ, എം കെ തിലകൻ, പി വി കുട്ടൻ, പി കെ സത്യശീലൻ എന്നിവർ സംസാരിച്ചു. ശ്രീനാരായണ ജയന്തി ആഘോഷ കമ്മിറ്റി ചെയർമാനായി വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എൻ ആർ വിനോദ് കുമാറിനെ തെരഞ്ഞെടുത്തു.
വെൽഫെയർ പാർട്ടി എറിയാട് പഞ്ചായത്ത് കമ്മിറ്റി ഹെൽത്ത് സെന്ററിന് മുൻപിൽ ധർണ നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് സി എ ഉഷാകുമാരി ഉദ്ഘാടനം ചെയ്തു. വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടതും ആ സ്ഥാപനത്തിൻ്റെ ഗുണത്തിനനുസരിച്ച് ഈ നാട്ടിലെ ജനങ്ങൾക്ക്, പാവപ്പെട്ട ജനങ്ങൾക്ക്, രോഗബാധിതരായ ആളുകൾക്ക് സുരക്ഷിതമായ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് നൽകിക്കൊണ്ട് അവർക്ക് നല്ലൊരു സുഖചികിത്സ നൽകാൻ ഇവിടുത്തെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് ഇന്ന് കഴിയാത്ത അവസ്ഥയിലേക്ക് മാറിപ്പോയിരിക്കുകയാണ്. ഇത് ഈ സ്ഥാപനത്തിലെ കുഴപ്പമുണ്ടായതല്ല, ഇവിടുത്തെ പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് ഇതിൽ വലിയൊരു പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വലപ്പാട് ഹോസ്പിറ്റലിനെ കുറിച്ചും ഇത്തരത്തിൽ ഉള്ള ഒരു ഫീച്ചർ തന്നെ ഒരു മാറ്റുക എന്ന പ്രോഗ്രാമിലൂടെ ജനങ്ങളിലേക്ക് എത്തിച്ചു ഒരു സംഭവമുണ്ടായി. ജില്ലാ ജനറൽ സെക്രട്ടറി കെ കെ ഷാജഹാൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സയിദ സുലൈമാൻ, കെ എം സയിദ് മാസ്റ്റർ, സരസ്വതി വലപ്പാട്, എം എം അനസ്, എ കെ അലിക്കുഞ്ഞി, കെ കെ വേലായുധൻ, കെ ജെ സലീം എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കയ്പമംഗലം 3 പീടികയിൽ ഗതാഗതം നിയന്ത്രിച്ചിരുന്ന ഹോംഗാർഡും ഓട്ടോ ഡ്രൈവറും തമ്മിൽ തർക്കം. കേരള കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഓണത്തിന് ഒരുമുറം പച്ചക്കറി എന്ന പദ്ധതിയുടെ കയ്പമംഗലം നിയോജക മണ്ഡലം തല ഉദ്ഘാടനം മതിലകത്ത് ഇ ടി ടൈസൺ എംഎൽഎ നിർവഹിച്ചു. കൂരിക്കുഴി ഇഴ സാംസ്കാരിക വേദിയും പ്രൊഫസർ പി വി അപ്പുമാസ്റ്റർ വായനശാലയുടെയും സംയുക്താഭിമുഖ്യത്തിൽ മികച്ച ഗ്രന്ഥശാല പ്രവർത്തകനുള്ള അവാർഡ് നേടിയ പി കെ വാസുവിന് സ്വീകരണം നൽകി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.